സൈനകണൻ സൂര്യകുമാർ യാദവ് അല്ലേ? അത് ആദ്യം പറയുന്നുണ്ട് അല്ലേ, സൂര്യകുമാർ യാദവിനെ പോലെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചപ്പോ വന്നു ആദ്യം എന്തിനാണ് ആ ക്ലീൻ ഷേവ് അടിച്ചത്? അല്ല അത് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്താ അവിടെ പോയിട്ട് മാറ്റം എന്ന് പറഞ്ഞത് ഫുള്ളായിട്ട് മാറിയോ? അത് ശരിക്കും കാര്യമായിട്ട് എന്തോ പറ്റുന്നതാണ് എനിക്ക് തോന്നിയത്. ഇന്നിട്ട് കൊണ്ടുപോയി നേരെ കിച്ചന്റെ അപ്പുറത്ത് കൊണ്ട് എടുത്തിട്ട് ആ രണ്ട് വാഴകൾ ഞാൻ അപ്പൊ തന്നെ ഉണ്ടല്ലോ, അപ്പൊ രണ്ടു മിനിറ്റ് ഞാൻ സീക്രട്ട് ഏജന്റ് ആയി. എന്നിട്ട് ആ അഭിഷേകിനെ വിളിച്ചോണ്ടിട്ട് എന്ത് പരിപാടിയാണ്, എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു അന്നെ വന്നിട്ട് ബംഗളൂരു അന്നെ നിർത്തി വാഴാന്നുണ്ടെങ്കിൽ എന്തോ പറയും. പിന്നെ ഞാൻ ഓൾറെഡി ഡോഗിന്റെ കേസിൽ തകർന്ന് അല്ലല്ല പുറത്തു പോയി വന്നിട്ടാ പറയണേ. അതായത് ഡോഗിന്റെ പ്രശ്നം ഫസ്റ്റ് നമ്മൾ റൂമിൽ പോയി ഡോഗിന്റെ കേസ് മാറ്റി നിർത്തിയിട്ട് ഒരു ഫണ്ണൊക്കെ വേണ്ടിട്ട് കുറെ വിഷയങ്ങളൊക്കെ മാറ്റി നോക്കി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവള് വന്ന് ഫണ്ണടിക്കുന്നത് അത് വല്ലാത്തൊരു ഇഷ്യൂ ആയിരുന്നു. ആക്ച്വലി സായി ഭയങ്കര നമ്മൾ ആക്ച്വലി സായിനെ കരഞ്ഞത് ആ ഒരു സമയത്തും പിന്നെ സ്നേഹയുടെ അടുത്തും എനിക്ക് കരഞ്ഞത് കണ്ടത് ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോയ മൊമെന്റ് ആയിരുന്നു അത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ റീല് ഇതായിട്ട് തുറന്നു നോക്കിയിട്ടില്ല. എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ആ റീല് കാണുമ്പോൾ എങ്ങനെ പിടിക്കും. പിന്നെ വീട്ടിൽ പോയി ഞാൻ ബാക്കി ഡോഗ്സിനെ ഒക്കെ കണ്ടു. എനിക്ക് അവനെ വെച്ച സ്ഥലത്ത് പോകാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല, സത്യത്തിൽ നടക്കുന്നില്ല. ഞാൻ വന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു ഡോഗിനെ മേടിച്ചിട്ട് അവനെ റീപ്ലേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ പേരന്നെ ഇനി വേറെ ഡോഗിന് ഇടാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം മൈൻഡിൽ അങ്ങനെ കാമായത്, അതായത് സിജോ വന്നതിനോട് പറഞ്ഞു സി എൻഡ് ഓഫ് ദ ഡേ ഇത് കണ്ടന്റ് ഷോ ആടാ, നീ വൈഫുള്ള ദിവസം നീ തകർന്നിരുന്നിട്ട് ഒരു കാര്യമില്ല, അതിന് വാല്യൂ ഇല്ല. ഞാൻ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇമോഷണലി, നിങ്ങൾ ഇങ്ങനെ ആയി അവിടെ അതിന് വാല്യൂ ഇല്ല, നിങ്ങൾ നീക്കി. ഇത് വേറെ ആൾ എന്നോട് പറയുമ്പോൾ ഞാനത് ഓണായി, അങ്ങനെ ഞാൻ തിരിച്ചു പോണേ. പക്ഷെ എനിക്ക് സ്റ്റിൽ ഞാൻ എന്നും ജിമ്മീനെടുത്ത് കളിക്കുന്ന ഒരാളാണ്, നമ്മളെ ശ്രീധുവിൻ്റെ ജിമ്മീനെടുത്തിട്ട് ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും, കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ അവിടെ അടുക്കളേൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ സ്നേഹി ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീധു എനിക്ക് ജിമ്മീനെ കൊണ്ടു വന്നു. സാധാരണ ശ്രീധു അവിടെ ആരെയും കൊടുത്താലും എനിക്ക് തരില്ല, കാരണം ഞാൻ കൊണ്ടുപോകും എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു ശ്രീധുവിനോട് വേണ്ട. പിന്നെ അതിനുശേഷം ഞാൻ ജിമ്മീനെ തൊട്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. എപ്പോഴെങ്കിലും അങ്ങനെ പവർ റൂമിലെ താമരയോ കിടക്കുമ്പോൾ അങ്ങനെ നോക്കും, പിന്നെ പോകും. ഞാൻ ഭയങ്കര സീനാണ് അത്. അത് അത് പെറ്റ്സ് ഉള്ളവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് പേര് അതിനകത്ത് നെഗറ്റീവായിട്ടും ഭയങ്കരമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റാതെയാണ് ആൾക്കാരെ സംസാരിക്കുക. കാരണം ഭാര്യ വന്നിട്ടും എന്താണോ താൻ ഭാര്യയെ മൈൻഡ് ചെയ്യാതെ എന്തറിയോ, ചില ആളുകള് വീഡിയോ ഇട്ട് ഞാൻ കണ്ടു, പട്ടി ചത്തതിനാണോ ഇതാണ് ചോദിക്കുന്നത്, പട്ടി ചത്തതിനാണോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി ഒരു മനുഷ്യന്റെ കമ്പാനിയൻ ആരും ആവാം, ചിലർക്ക് ചില ഡോളാവാം, ചിലർ സ്വന്തം കണ്ണാടിയിൽ നോക്കും. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും, ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ 4 വർഷം കൊണ്ട് ആക്സിൽ കേട്ടിട്ടുണ്ട്.